ഗീർ പശുക്കൾ ഗീർ പശുക്കൾ സ്വദേശം ഗുജറാത്തിലാണ് ഗീർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു വനത്തിൻ്റെ പേരാണ് ആ വനത്തിൽ ജന്മം കൊണ്ട പശുക്കളാണ് ഗീർ പശുക്കൾ ഇന്ന് ഭാരതത്തിലും മറ്റ് ഇതര രാജ്യങ്ങളിലും വളരെ ഖ്യാതി നേടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പശു വളർത്തുന്നവരിൽ ക്ഷീരകർഷകരിലേക്കൊക്കെ വളരെ വേഗം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രീഡാണ് ഈ ഗീർ പശു സ്വതവെ ശാന്തരാണ് പ്രത്യേക പ്രധാന പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ മുഖവും തലയും കണ്ണും ഒക്കെയാണ് അതിൽ എടുത്തു പറയുന്ന ഉറക്കം തൂങ്ങിയ കണ്ണുകൾ പിന്നെ പ്രത്യേക രീതിയിലുള്ള കൊമ്പുകൾ വശങ്ങളിലൂടെ വളഞ്ഞു പോകുന്ന കൊമ്പുകൾ പിന്നെ തൂങ്ങിക്കിടക്കുന്ന ചെവി സാമാന്യം നല്ല വലുത് നീളം ഉണ്ടാവും അങ്ങനെ നീളത്തിൽ തൂങ്ങിക്കിടക്കുന്ന ചെവി ഇവയാണ് ഇവിടെ പ്രത്യേകതകൾ പക്ഷേ കളറിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പലതരം വൈവിധ്യമുണ്ട് ശുദ്ധമായ കറുപ്പ് കളറ് മുതൽ വെളുപ്പ് കളറ് തവിട്ട് നിറത്തിൽ വെളുത്ത കുത്ത് വെളുത്ത നിറത്തിൽ തവിട്ട് കുത്ത് പിന്നെ ഈ രീതിയിൽ സ്ട്രിപ്പ് പോലെ വരുന്നത് ഇങ്ങനെ പല രീതിയിൽ ഇവയുടെ കളർ കണ്ടുവരുന്നു നല്ല ആഹാരം നല്ലോണം കഴിക്കുന്ന പശുവാണ് നമ്മളുടെ നാടൻ ഡ്രോട്ട് ഇനങ്ങളായിട്ടുള്ള കാസർഗോഡ് ഉള്ളൽ വെച്ചൂർ ഇവയുടെ ഒരു നാലിരട്ടി ആഹാരം ഇവയ്ക്ക് വേണം അതേപോലെ തന്നെ പാലിൻ്റെ അളവും കൂടുതലാണ് പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് ഗുജറാത്തിൽ നിന്നും ഇവയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്നതിന് ചില നിബന്ധനകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവയുടെ ബ്രീഡിനെ സംരക്ഷിക്കാനും മറ്റുമായിട്ട് അവിടെ ഗവൺമെൻറ് ലെവലെടുത്ത തീരുമാനമാണ് ഇനിയൊരു കാര്യം ഈ പാൽ ഉൽപ്പാദനശേഷി കൂടുതൽ എന്നതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് ഇവയെ കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ ഇവയുടെ പിറകെ വലിയൊരു ഡിമാൻഡ് കാണിക്കുന്നതിലും യുക്തിയില്ല എന്ന വേറൊരു വശുവും കൂടെ ഉണ്ട് അതിന് കാരണമായിട്ടുള്ളത് ശരാശരി പാൽ ഉത്പാദനം ഏറ്റവും കൂടുമ്പോൾ തന്നെ ഭാരതത്തിലെ ജനസുകളിൽ ഗർഭധാരണത്തിന് പ്രശ്നമുണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഗർഭധാരണ സക്സസ് റേറ്റ് ഏറ്റവും കുറവുള്ള പശുവും ഗീർ തന്നെയാണ് കാരണം ഇവിടെ തന്നെ വളർത്തുന്നതിൽ പകേ പല പശുക്കളും ഗർഭധാരണം നടക്കാൻ വേണ്ടിയിട്ട് ഒന്നോ അതിലധികമോ തവണ അതിനെ ഇൻസെമിനേറ്റ് ചെയ്യപ്പെടുകയും പിന്നെ അതിൻ്റെ തനതായ കാളയുടെ ലഭ്യതയില്ലായ്മയും അതെല്ലാം തന്നെ ഇതിനെ വളർത്തുന്നവർക്ക് ഈ ലാഭേച്ഛയോടുകൂടി വളർത്തുന്നവർക്ക് നഷ്ടത്തിന് കാരണമാവുന്നുണ്ട് അപ്പോൾ എപ്പോഴും നാടൻ പശുവിൻ്റെ കാര്യത്തിൽ നമ്മൾ ജനിച്ച അല്ലെങ്കിൽ നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള കുള്ളൻ പശുക്കളാണ് എപ്പോഴും നല്ലത് ഒരു വൈവിധ്യത്തിന് ഈ പറഞ്ഞ ആട് വളർത്തുന്നവരാണ് പാരി പോലുള്ള പല അന്യ സംസ്ഥാന ആടുകളെയും വളർത്തുന്ന പോലെ പക്ഷേ ഏറ്റവും ഉത്തമം ആട് കൃഷിയിലാണെങ്കിലും നമ്മുടെ മലബാറി ആടുകളാണ് നമ്മുടെ തനത് നാടൻ മലബാറി ആടുകൾ അതേപോലെ തന്നെ പശുവിൻ്റെ കാര്യത്തിലും ഇതാണ് പിന്നെ ഗീറിനെ പറ്റി പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഗീറിൻ്റെ പാലിൽ അല്ലെങ്കിൽ മൂത്രത്തിൽ ഗീറിൻ്റെ മൂത്രത്തിൽ ഉണ്ടെന്നാണ് അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നന്മയെ അതിനെ എക്സാഗ്രേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരു വ്യവസായം അല്ലെങ്കിൽ അതിൽ നിന്നും ബ്രഹ്മാവധി പണം ഉണ്ടാക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ടാണ് അപ്പം ഗീറിൻ്റെ പാലിൽ മാത്രമല്ല ഹമ്പുള്ള നാടൻ എല്ലാം മൂത്രത്തിൽ സ്വർണം സ്വർണ്ണത്തിൻ്റെ അംശമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മാസം ഒരു പശുവിൻ്റെ മൂത്രത്തിൽ നിന്ന് ഒരു മാസം ഏകദേശം ഒരു പവനോളം സ്വർണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് വേർതിച്ചെടുക്കുക ചെയ്യുന്നത് അതൊരു കെമിക്കൽ ആണ് അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നാടൻ പശുക്കളിലേക്ക് പോകുന്നതിൻ്റെ കാരണം തന്നെ നമ്മുടെ പരിസ്ഥിതിയെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ മണ്ണിനെയും നമ്മുടെ വെള്ളത്തെയും മണ്ണിനെയും സംരക്ഷിക്കുക എന്ന കാഴ്ചപ്പാടുകൂടിയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇതിൽ നിന്നുള്ള സ്വർണം വേർതിരിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ മൂത്രം കളക്ട് ചെയ്ത് അതിലേക്ക് ഈ പറഞ്ഞ അതിന് വേർതിരിക്കാൻ ആവശ്യമായ കെമിക്കലുകളെ കൊടുത്ത് ആ കെമിക്കൽ പ്രോസസ്സിങ്ങിന് വിധേയമാക്കുമ്പോൾ അതിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നീട് ഇതുണ്ടാക്കിയതിന് ശേഷം വരുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ കലർന്ന ഗോമൂത്രം അത് വീണ്ടും മണ്ണിലേക്ക് കളയേ നിർവാഹമുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നാടൻ പശുവിനെ വളർത്തുന്നത് അതിൻ്റെ നേരെ വിപരീത ഗുണമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്വർണ്ണ വേർതിരിവിനൊക്കെ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തത് പിന്നെ ഈ സ്വർണവും സ്വർണത്തിൻ്റെ അംശവും നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും ഇവ തരുന്ന പാലിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനും ബുദ്ധിവികാസത്തിനും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് അമിതമായിട്ടുള്ള സാമ്പത്തിക ആഗ്രഹം അത് നമ്മളെ പല രീതിയിൽ പല കാലങ്ങളായിട്ട് ഏകദേശം ഒരു പത്തത് വർഷത്തെ കണക്ക് നോക്കിയാൽ നമ്മൾ നേടിയ പണത്തിൻ്റെ പതിന്മടങ്ങ് ആരോഗ്യ മേഖലയിലും പാരിസ്ഥിതിക മേഖലയിലും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ നേടിയ പണം കൊണ്ടൊന്നും ഈ പറഞ്ഞ പാരിസ്ഥിതിക ആരോഗ്യ മേഖലയിലുണ്ടായ ഇമ്പാക്റ്റിനെ നമുക്ക് തിരിച്ചു വാങ്ങാൻ പറ്റില്ലാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാലം കൃഷി അന്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു മേഖലയിൽ ഊന്നിക്കൊണ്ട് കൃഷിയേയും പശുവളത്തിനെയും സമീപിക്കുകയും അതിൽ നിന്ന് വരുന്ന സർപ്ലസ് ആയിട്ടുള്ള കാര്യങ്ങളെ മറ്റുള്ളവർക്ക് നൽകി അതിൽ നിന്ന് ഒരു സാമ്പത്തിക വരുമാനം നേടുകയും എന്ന തലത്തിലേക്ക് നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന ഒരു സംസ്കാരം ആ സംസ്കാരത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ നന്മയും ഒപ്പം തന്നെ നാടിൻ്റെ നന്മയോടെ ഉണ്ടാവും അത് കേവലം നമ്മൾ പണം മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള വളഞ്ഞ വഴികളിലൂടെ ചിന്തിക്കുമ്പോൾ അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ വരും തലമുറയുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നു ഒപ്പം തന്നെ നമ്മൾ നേടുന്ന പണം അത് അവസാനം കൊണ്ടെത്തിക്കുന്നത് ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ കൗണ്ടറിലോ മെഡിക്കൽ ഷോപ്പിൻ്റെ കൗണ്ടറിലോ ആയിരിക്കും അപ്പോൾ ഇന്ന് ഗീർ പശുവിനെ പറ്റിയിട്ട് ഇത്രയാണ് വളരെ നല്ല ഇണക്കമുള്ള ചന്തമുള്ള പശുവാണ് രണ്ടാമത്തെ ഗുണം പാൽ ശേഷി കൂടുതലാണ് മൂന്നാമത്തെ ഗുണം വളരെ ശാന്ത സ്വഭാവമാണ് പിന്നെ നല്ല ആകർഷണീയതയുണ്ട് ഇവിടെ സൗന്ദര്യത്തിന് മറ്റു പശുക്കളെ അപേക്ഷിച്ച് ഇപ്പോൾ അവിടെ കാണുന്ന പശു എന്ന് എന്നൊന്നാണ് ഈ റക്ഷന്തിയും ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പൊക്കോണ്ടിരിക്കുന്ന ഒരു ബ്രീഡാണ് പക്ഷെ അതിനെ അപേക്ഷിച്ച് ഈ ഗീർ പശുക്കൾ നല്ലതാണ് പക്ഷേ നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട കാര്യം ഗീർപശുവിന് ചന പിടിക്കാനുള്ള സാധ്യത മറ്റു പശുക്കളെ അപേക്ഷിച്ച് കുറവാണ് ബുള്ളിനെ നിലനിർത്തി തന്നെ കാളയെ നിലനിർത്തി തന്നെ ബീജസങ്കലം നടത്തുകയാണെങ്കിൽ മാത്രമാണ്